തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന പൂർത്തിയായി. ഏറ്റുമാനൂരിലെ ഇവിഎം വെയർഹൌസിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മോക്ക് പോൾ നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധനയാണ് ഏറ്റുമാനൂരിൽ നടന്നത്. ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള മൾട്ടിപോസ്റ്റ് യന്ത്രങ്ങളുടെ 2450 കൺട്രോൾ യൂണിറ്റുകളും 7380 ബാലറ്റ് യൂണിറ്റുകളും മുനിസിപ്പാലിറ്റികളിൽ ഉപയോഗിക്കുന്ന സിംഗിൾ പോസ്റ്റ് യന്ത്രങ്ങളുടെ 400 വീതം കൺട്രോൾ യൂണിറ്റുകളും ബാലറ്റ് യൂണിറ്റുകളുമാണ് പരിശോധിച്ചത്. പരിശോധന പൂർത്തിയാക്കിയ യന്ത്രങ്ങളുടെ 1% തിരഞ്ഞെടുത്ത് മോക്ക് പോൾ നടത്തി പ്രവർത്തനം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ഏറ്റുമാനൂരിലെ ഇവിഎം വെയർഹൌസിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു മോക്ക് പോൾ നടന്നത്. തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ജിയോ ടി മനോജിന്റെ നേതൃത്വത്തിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥരായ NS സുരേഷ് കുമാർ, SP സുമോദ് എന്നിവരും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സാങ്കേതിക വിദഗ്ധരുമാണ് പരിശോധന നടത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക ഉൾപ്പെടെയുള്ള ഫോമുകളും കളക്ടറേറ്റിലെത്തിയിട്ടുണ്ട്. ബ്ലോക്ക് മുനിസിപ്പൽ തല തെരഞ്ഞെടുപ്പ് ട്രെയിനർമാർക്കുള്ള പരിശീലനം നവംബർ 9-10 തീയതികളിൽ കളക്ടറേറ്റിലെ നാഷണൽ സേവിംഗ്സ് ഹാളിൽ നടക്കും. സ്റ്റാർവിഷൻ ന്യൂസ്, കോട്ടയം.